തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ച പോത്തൻകോട് സ്വദേശിയുടെ റൂട്ട് മാപ്പ് ജില്ലാ ഭരണകൂടം പുറത്തിറക്കി. ഇദ്ദേഹം പൊതു ഇടങ്ങളിൽ സഞ്ചരിക്കുകയും പൊതുചടങ്ങുകളിൽ വ്യാപകമായി പങ്കെടുക്കുകയും ചെയ്തു. ഒരു വിവാഹത്തിലും നാല് മരണാനന്തര ചടങ്ങുകളിലും പങ്കെടുത്തു. ഇതിൽ എവിടെ നിന്നെങ്കിലും ആകാം രോഗബാധയുണ്ടായതെന്ന സംശയത്തിലാണ് ആരോഗ്യവകുപ്പ്. സമ്പർക്ക പട്ടിക പൂർത്തിയാക്കാനാകാതെ ജില്ലാ ഭരണകൂടം. മാർച്ച് 2 മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച മാർച്ച് 23 വരെയുള്ള യാത്രാവിവരങ്ങളാണ് റൂട്ട് മാപ്പിലുള്ളത്. മാർച്ച് 2 അരിയോട്ടുകോണം രാജശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന അടുത്ത ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുത്തു. അന്നുതന്നെ KSRTC ബസിൽ മെഡിക്കൽ കോളേജിന് സമീപത്തെ സബ് ട്രഷറി ഓഫീസിൽ പെൻഷൻ വാങ്ങാനെത്തി. തിരികെയെത്തി ഒരു മരണാനന്തര ചടങ്ങിലും പങ്കെടുത്തു. അതുകൂടാതെ 11, 18, 20 തീയതികളിലും മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. 11 ഐരൂപ്പാറ കർഷക സഹകരണ ബാങ്കിലെത്തി. രോഗലക്ഷണങ്ങൾ തോന്നിയതിനെ തുടർന്ന് 18, 21 തോന്നക്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി ചികിത്സ തേടി. 23 സ്വകാര്യ മെഡിക്കൽ കോളേജിലും 1 മണിക്കൂറിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മറ്റു ദിവസങ്ങളിൽ വീട്ടിൽ മരച്ചീനി കൃഷിയും വിൽപ്പനയുമായി കൂടി. ഇത് വാങ്ങാൻ വന്നവരടക്കം പ്രസ്തുത പ്രദേശങ്ങളിൽ അതാത് സമയങ്ങളിലുണ്ടായിരുന്നവർ ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെടണം. പൊതുചടങ്ങുകളിൽ പങ്കെടുത്ത ആരിൽ നിന്നെങ്കിലുമാകാം രോഗം പടർന്നതെന്ന അനുമാനത്തിലാണ് ആരോഗ്യവകുപ്പ്. എന്നാൽ ഇവരെയെല്ലാം കണ്ടെത്തി നിരീക്ഷണത്തിലാക്കുക എന്നത് ആരോഗ്യവകുപ്പിന് മുന്നിലുള്ള കടുത്ത വെല്ലുവിളിയാണ്. ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുൾപ്പെടെ അടുത്ത സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്തി നിരീക്ഷണത്തിലാക്കുകയും പരിശോധനയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു. എന്നാൽ ഈ പട്ടിക അപൂർണവുമാണ്. തിരുവനന്തപുരം, ആലപ്പുഴ എന്നിവിടങ്ങളിലായി ഇദ്ദേഹത്തിന്റെ 2 സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം ഇന്ന് ലഭിച്ചേക്കും. മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ ICU ചികിത്സയിലുള്ള ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. 24 തിരുവനന്തപുരം.